പോഡ്കാസ്റ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ വെള്ളായണി വന്നേക്കുവാണ്. വെള്ളായണി നമ്മൾ എൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സും കൂടെ ഉണ്ട്. അപ്പോൾ അവരെന്നെ ഇൻവൈറ്റ് ചെയ്തിട്ട് വന്നതാണ്. നമ്മളിവിടെ ജസ്റ്റ് ഒരു ചൂണ്ട, അവൻ എൻ്റെ ഒരു സ്കൂട്ടാനുണ്ട്. അപ്പോൾ അവൻ ചെറിയ ചൂണ്ട ശരണേ നോക്കണോ, അവൻ്റെ അതിൽ ചെറിയ ചൂണ്ടൊക്കെ ഞാൻ ജസ്റ്റ് ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടെ മീൻ പിടിക്കാനായിട്ട് വന്നേക്കുവാണ്. എൻ്റെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട്. ശരണയാണ് നിങ്ങളിപ്പോൾ കണ്ടത്, പിന്നെ ആർ സി എന്ന് പറയുന്നൊരു ഫ്രണ്ടുണ്ട്. ഇതാണ് ആർ സി. ഈ പരിപാടി എങ്ങനെ പോകുമെന്ന് നമുക്ക് നോക്കാം. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് മസ്റ്റായിട്ട് കാണുക. സ്റ്റേ ട്യൂൺഡ്. നമ്മളപ്പോൾ ഇവിടുന്ന് മീൻ പിടിക്കാൻ തന്നെയാണ് എത്തി പ്ലാൻ ഉണ്ടായിരിക്കുന്നത്. ഇങ്ങോട്ട് ഇവിടുന്ന് നേരെ മീൻ പിടിക്കാമെന്ന് വിചാരിക്കുന്നു. ശരണ് ഗോകുലും ഉണ്ട് കേട്ടോ. നമ്മളിങ്ങോട്ട് ഇരിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇരിക്കുകയാണ് നമ്മുടെ ചൂണ്ട. ശരണ അതിൻ്റെ പ്രോസസ്സ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് തീറ്റ അവിടെ ഉണ്ട്. തീറ്റ അവിടെ ആയിട്ട് മഞ്ഞ കളറിൽ കാണുന്നതാണ് തീറ്റ. അത് നമ്മളെടുത്ത് ഈ ചൂണ്ടയിലോട്ട് കൊളുത്തുവാണ്. എടാ, ഈ തീറ്റ മെയിനായിട്ട് എന്തുവാണോ, നീ ഉണ്ടാക്കിയതാണോ? മൈദ മാവില്. മൈദ മാവാണല്ലേ. ഓക്കെ. ആ സംഭവം ഇപ്പം ഇതുപോലൊരു ചൂണ്ടയിലിട്ട് കൊളുത്തി ഇട്ടുണ്ട് സംഗതി. എന്നിട്ട് അവൻ അങ്ങോട്ട് ചെറുതായിട്ട് താക്കുവാണ്. എന്തായാലും അവിടെ എന്തോ ചെറിയൊരു ഇതൊക്കെ കാണുന്നുണ്ട്. എന്തായാലും നോക്കട്ടെ, മീൻ കിട്ടുമെന്ന് നോക്കാം. നമ്മുടെ ചൂണ്ട ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ തെർമോക്കോൾ അവിടെ നമ്മൾ ചെറുതായിട്ട് കാണാൻ പറ്റുമോ? ആ വൈറ്റ് ആയിട്ട് കാണുന്ന സാധനം തെർമോക്കോളാണ്. അപ്പോൾ ആ തെർമോക്കോളിൽ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് മീനിൻ്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതനുസരിച്ച് നമ്മളങ്ങ് പൊക്കി ഇട്ടാൽ മതി. എന്തായാലും വെയിറ്റ് ചെയ്യാണ്. ഇവിടെ ശരണുമുണ്ട്, ശരണ്ടയിലും ഉണ്ട്, വരണം. എൻ്റെ ദീർഘമായിട്ടുള്ള ശ്രമങ്ങൾക്ക് ശേഷം ഞാൻ ആർ സിയുടെ കയ്യിലോട്ട് സംഭവം പാസ് ചെയ്തേക്കാണ്. നമ്മളിവിടെ അഞ്ച് മിനിറ്റോളം വെയിറ്റ് ചെയ്തു. എടാ, അതെ, ആ വെള്ള സാധനം തെർമോക്കോള്, ആ തെർമോക്കോളി വെള്ളം ഇതാക്കാം. ഇരുന്നിട്ട് കിട്ടിയില്ല. എന്തായാലും അപ്പുറത്തെ സൈഡ് പോയി നോക്കട്ടെ. അപ്പുറത്തെ സൈഡ് കിട്ടുമെന്ന് തോന്നുന്നു, കാരണം അവിടുന്ന് വരുന്ന ഒഴുക്കുണ്ട്. ആ സൈഡിൽ നിന്ന് വരുന്ന ഒഴുക്ക് നേരെ അങ്ങോട്ട് ഉണ്ട്. അപ്പോൾ അവിടെ കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇവിടെ കുറേ പൈമാരെ കാണാം കേട്ടോ. ഈവനിങ് ആയതുകൊണ്ട് അവർ ചില്ല് ചെയ്യാൻ വന്നിരിക്കുകയാണ്. മറ്റേ സ്പീക്കറൊക്കെ കയ്യിലെടുത്തുണ്ട്. പുഞ്ചക്കരി വയൽ. നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ വരണം. ഞാൻ എൻ്റെ വേറൊരു വീഡിയോ ഞാൻ പിൻ ചെയ്തിട്ടേക്കാം, അത് നിങ്ങൾ കണ്ടു പോകാം. അതൊരു പേപ്പർ ബോട്ട് ചാലഞ്ച് ആയിരുന്നു, നമ്മളിവിടെ മുന്നേ വന്നപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ അല്ലായിരുന്നു, അത് ഏകദേശം അങ്ങ് വേറൊരു അറ്റത്ത് പോയിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അത് ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ അതൊന്ന് കയറി കാണുക. അപ്പോൾ നമ്മളെന്തായാലും ഇപ്പം ഇവിടെ മീൻ പിടിക്കുന്ന സംഗതി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തെ സൈഡിലോട്ട് കയറിയിട്ടുണ്ട്. എന്തായാലും കിട്ടുമെന്ന് നോക്കാം. പയ്യന്മാരെല്ലാം ഒക്കെയാണ്. അവർ രണ്ടുപേരുടെ കയ്യിലും ചൂണ്ടയുണ്ട്. എന്തായാലും നോക്കട്ടെ, വെയിറ്റ് ചെയ്യുവാണ്. ഇപ്പം സമയം 6 മണിയാവാറായി. എന്തായാലും വെയിറ്റ് ചെയ്യുന്നു. ഇവിടെ കിട്ടാൻ എനിക്ക് തോന്നുന്നു, എൻ്റെ മനസ്സ് പറയുന്നത് ഇവിടെ കിട്ടുന്നത്, കാരണം പോസിബിലിറ്റി കൂടുതലാണ്. ആ ഒഴുക്കിൻ്റെ അവരെ അനുസരിച്ചാണ് നമ്മൾ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇവിടെ കിട്ടാനായിട്ട് ഭയങ്കര ചാൻസ് കാണും. തീറ്റ ഇട്ടിട്ടുണ്ട്. എന്തായാലും ഇടയ്ക്ക് വരാറുള്ളതാണ്. ശരണ ഇടയ്ക്ക് വന്നിട്ട് അവന് കിട്ടിയിട്ടൊക്കെ ഉണ്ട് മുന്നേ. അല്ല ശരണേ, അവന് മുന്നേ കിട്ടിയിട്ടുണ്ട് ഇവിടുന്ന്. സോ എന്തായാലും നോക്കട്ടെ. എടാ, ഇവിടെ എത്ര മണിവരെ അലോട്ടാണ്? എനിക്ക് തോന്നുന്നു കുറേ ടൈം വന്നിരുന്ന പോലീസൊക്കെ പിടിക്കുന്നു തോന്നുന്നു. നമുക്ക് ഇത്ര ടൈം വരെ ഇവിടെ ഇരിക്കാൻ പറ്റത്തുള്ളൂ. സമയം ഇപ്പോൾ 5:59 ആയി. നമ്മളിവിടെ അവിടുന്ന് മാറി ഇങ്ങോട്ടൊരു സ്ഥലത്തോട്ട് വന്നു. അപ്പോൾ മീൻ കൊരുക്കുമെന്ന് അറിയാനായിട്ട് നിൽക്കുകയാണ്. ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിങ്ങൾക്ക് അങ്ങോട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ ചെറിയ ചാട്ടമൊക്കെ കാണാൻ പറ്റും. ഈ മീൻ ചാടുന്നതൊക്കെ കാണാൻ പറ്റും. പക്ഷേ ഇതുവരെയായിട്ട് നമ്മുടെ കയ്യിൽ മാത്രം കുരുക്കുന്നില്ല. നമ്മളിവിടെ കുരുക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. ഇതുവരെ ഒന്നും കിട്ടിയില്ല. വെയിറ്റ് ചെയ്യുകയാണ്. കുറേ നേരമായി വെയിറ്റ് ചെയ്യുന്നു. 1/2 മണിക്കൂറോളം വെയിറ്റ് ചെയ്ത് ഒന്നും തന്നെ കിട്ടുന്നില്ല. എന്തായാലും നോക്കാം. സമയം ഇരുട്ടി കേട്ടോ. ഏകദേശം സന്ധ്യ 6 മണിയായി സമയം. നിങ്ങൾക്ക് ആ നമ്മൾ ഈ ചൂണ്ട പോലത്തെ ഈ സംഗതി ഇവിടെ കിട്ടും. ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഈ സംഗതി കിട്ടും. ഏകദേശം 2 എണ്ണത്തിന് 20 രൂപയേ ഉള്ളൂ. നമുക്ക് ജംഗ്ഷനായിട്ട് കിട്ടുന്നതാണ് സംഗതി. അതുകൊണ്ട് ഇത് ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ ഇവിടെ വന്ന് ജസ്റ്റ് ഇരിക്കുക. സന്ധ്യ സമയമൊക്കെ ആണെങ്കിൽ ഇങ്ങോട്ട് വന്നിരിക്കുക. എന്നിട്ട് ഇവനെ ഈ ആർ സി ഇട്ടിരുന്ന പക്ഷെ ഫുഡ് പോയി കേട്ടോ തിന്നത്. ഇതുവരെയായിട്ടും മീൻ കൈ കിട്ടിയിട്ടില്ല. അതാണ്, നമ്മളിവിടെ ക്ഷമിച്ച് നിൽക്കുകയാണ്. വന്നാൽ വന്നു, അത്രേ ഉള്ളൂ. കണ്ടോ, അവള് അവിടെ ആ ഒരു ഏരിയയിലൊക്കെ ഫുൾ. ഇവനിപ്പോൾ 2 പ്രാവശ്യം മിസ്സായി കേട്ടോ. നമ്മളെ അതിൽ തീറ്റ പോയിട്ടുണ്ടായിരുന്നു 2 പ്രാവശ്യമായിട്ട്. പക്ഷേ നമുക്ക് അത് കൊളുത്തില്ല.
വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അപ്പുറം ശരണുണ്ട്, ശരണ എടുത്ത് ചോദിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ശരണ കിട്ടിയോളൂ എന്തേലും. അല്ല തീറ്റ എല്ലാം പോയോ? പോണുണ്ടല്ലേ. ഇവിടെ നല്ലൊരു സ്പോട്ടാണ്. നമ്മൾ ഏകദേശം ഒരുപാട് നേരം ഇവിടെ തന്നെ ഇരിക്കുന്നു. നേരം നല്ല ഇരുട്ടിയിട്ടുണ്ട്, ഇതുവരെ കുരുത്തില്ല. എനിക്കൊന്നും വെള്ളം കുറവായതിൻ്റെ ആണെന്ന് തോന്നുന്നു, ഒന്നും തന്നെ കുരുത്തിട്ടില്ല. എന്തായാലും അടുത്ത പ്രാവശ്യം ഒന്നുകൂടെ വരുന്നുണ്ട്, വന്നിട്ട് ഇട്ട് നോക്കാം. എന്തായാലും അടുത്ത പ്രാവശ്യം എന്തായാലും ഒന്നുകൂടെ വരുന്നുണ്ട്, എന്തായാലും അപ്പോൾ ഇട്ട് പോകാം. നമ്മളിപ്പോൾ എന്തായാലും തൽക്കാലത്തേക്ക് എടുക്കുവാണ്. ഇതുവരെയായിട്ട് ഒരു മൂവ്മെൻറ്റും ഇല്ല കേട്ടോ, ഒരു മൂവ്മെൻറ്റും ഇല്ല, അങ്ങനെ തന്നെ കിടക്കുവാണ്. കുറച്ച് തീറ്റ മാത്രം വേസ്റ്റായിപ്പോയി. നല്ല ഇരുട്ടി കേട്ടോ, നല്ല ഇരുട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇന്ന് കിട്ടിയില്ല. ഇന്നെന്തായാലും ഇന്നത്തെ വീഡിയോ എന്തായാലും അൺസക്സസ്ഫുൾ ആയിട്ട് പോയി. നമ്മളെന്തായാലും അതുകൊണ്ട് ഒന്നും തളരത്തില്ല. എന്തായാലും അടുത്ത ദിവസം നമ്മൾ വരുന്നതായിരിക്കും, വന്ന് എന്തായാലും മീൻ പിടിക്കുന്നതായിരിക്കും. എന്നിട്ട് ആ പിടിക്കുന്ന വീഡിയോ എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നതായിരിക്കും. എന്തായാലും സെക്കൻഡ് പാർട്ടിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക, അതെന്തായാലും ഉടനെ തന്നെ കാണും.